ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ആർമി ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ക്വസ്റ്റൻ പേപ്പർ സെറ്റ് ത്രീയുടെ കെമിസ്ട്രി ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ ക്വസ്റ്റൻസ് എന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഓൺ ഓക്സിഡേഷൻ ഓഫ് ഈതെൽ ആൽക്കഹോൾ വിത്ത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഓപ്ഷൻ ഒന്ന് അസറ്റിക് ആസിഡ് ഓപ്ഷൻ രണ്ട് ഫോമിക് ആസിഡ് ഓപ്ഷൻ മൂന്ന് ഫോർമാൽഡിഹൈഡ് ഓപ്ഷൻ നാല് നൺ ഓഫ് ദസ് സൊയോ ഓക്സിഡേഷൻ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് ഓപ്ഷൻ ഒന്ന് ആസിഡ് ആണ് അടുത്ത ചോദ്യം ജനറൽ ഫോർമുല ആർ സി ഒ ട്വൈസ് ഒ സെവൻ റെപ്രസെൻറ്റ്സ് അപ്പം ആർ സി ഒ ട്വൈസ് ഒ സെവൻ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഒന്ന് കീറ്റോൺ ഓപ്ഷൻ രണ്ട് എസ്റ്റർ ഓപ്ഷൻ മൂന്ന് ഇതെയിൻ ഓപ്ഷൻ നാല് നൺ ഓഫ് ദസ് അപ്പം ആർ സി ഒ ട്വൈസ് ഓ സെവൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആസിഡ് ആൻഡ് ഹൈഡ്രേറ്റിനാണ് സോ ഓപ്ഷൻ നാലാണ് ശരി തരം നൺ ഓഫ് ദസ് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൺ എക്സ്പ്ലോസീവ് താഴെ തന്നിരിക്കുന്ന ഏതാണ് എക്സ്പ്ലോസീവ് ഓപ്ഷൻ ഒന്ന് ടി എൻ ടി ട്രൈ നൈട്രോ ടോളിൻ ഓപ്ഷൻ രണ്ട് ടി എൻ ബി ട്രൈ നൈട്രോ ബെൻസിൻ ഓപ്ഷൻ മൂന്ന് ബോത്ത് ഓപ്ഷൻ നാല് നൺ ഓഫ് ദിസ് അപ്പോൾ ടി എൻ ടിയും ടി എൻ ബിയും എക്സ്പ്ലോസീവാണ് സോ ഓപ്ഷൻ ത്രീ ആണ് ശരി ഉത്തരം ബോത്ത് അടുത്ത ചോദ്യം ഇഫ് ദ എച്ച് പ്ലസ് കോൺസൻട്രേഷൻ ഓഫ് എനി സൊല്യൂഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ ടെൻ ടൈംസ് വാട്ട് ഈസ് ദ എഫക്റ്റ് ഓൺ ഇറ്റ്സ് പി എച്ച് ഇപ്പം ഈ ഒരു ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ്റെ എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ ടെൻ ടൈംസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പി എച്ചിൽ ഉണ്ടാവുന്ന എഫക്ട് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഒന്ന് ഇൻക്രീസ്ഡ് ബൈ വൺ ഓപ്ഷൻ രണ്ട് ഇൻ ഡിക്രീസ്ഡ് ബൈ വൺ ഓപ്ഷൻ മൂന്ന് നോ ചേഞ്ച് ഓപ്ഷൻ നാല് നൺ ഓഫ് ദസ് സോ ഇതിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പി എച്ചിൻ്റെ ചേഞ്ച് ഡിക്രീസ്ഡ് ബൈ വണ്രിക്കും ഓപ്ഷൻ രണ്ടാണ് ശരിയത്തരം അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ദ മാക്സിമം ഹൈഡ്രജൻ ബോണ്ടിംഗ് ഇപ്പം താഴെ തന്നിരിക്കുന്ന ഏതാണ് മാക്സിമം ഹൈഡ്രജൻ ബോണ്ടിംഗ് ഉള്ളത് ഓപ്ഷൻ ഒന്ന് എച്ച് റ്റു ഒ ഓപ്ഷൻ രണ്ട് എച്ച് ടു എസ് സി ഓപ്ഷൻ മൂന്ന് എച്ച് ടു എസ് ഓപ്ഷൻ നാല് എച്ച് എഫ് ഇതിൽ മാക്സിമം ഹൈഡ്രജൻ ബോണ്ടിംഗ് ഉള്ളത് എച്ച് ടൂയിലാണ് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ ഒന്നാണ് ശരിത്തരം അടുത്ത ചോദ്യം വാട്ട് ഇസ് ദ കറക്ട് ഗ്യാസ് ഇക്വേഷൻ ഓപ്ഷൻ ഒന്ന് പി വൺ ടി വൺ ബൈ വി വൺ ഈസ് ഈക്വൽ ടു പി ടു ടി ടു ബൈ വി ടു ഓപ്ഷൻ രണ്ട് പി വൺ വി വൺ ബൈ പി ടു വി ടു ഇസ് ഈക്വൽ ടു ടി വൺ ബൈ ടി ടു ഓപ്ഷൻ മൂന്ന് വി വൺ വി ടു ബൈ ടി വൺ ടി ടു ഇസ് ഈക്വൽ ടു പി വൺ പി റ്റു ഓപ്ഷൻ നാല് നൺ ഓഫ് ദസ് ഇതിൽ കറക്റ്റ് ഗ്യാസ് സിക്വേഷൻ നമുക്കറിയാം പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി ആണ് സോ ഇതിൽ കറക്റ്റ് ഗ്യാസ് സിക്വേഷൻ ഓപ്ഷൻ രണ്ടാണ് പി വൺ വി വൺ ബൈ പി ടു വി ടു ഇസ് ഈക്വൽ ടു ടി വൺ ബൈ ടി ടു അടുത്ത ചോദ്യം ഐസോട്ടോണിക് സൊല്യൂഷൻസ് ഹാവ് സെയിം ഓപ്ഷൻ ഒന്ന് മോളാർ കോൺസെൻട്രേഷൻ ഓപ്ഷൻ രണ്ട് മോളാരിറ്റി ഓപ്ഷൻ മൂന്ന് നോർമാലിറ്റി ഓപ്ഷൻ നാല് നൺ ഓഫ് ദസ് അപ്പം ഐസോട്ടോണിക് സൊല്യൂഷൻസിന് മോളാർ കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കും ഓപ്ഷൻ ഒന്നാണ് ഉത്തരം അടുത്ത ചോദ്യം ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് റിയാക്ഷൻ മെക്കാനിസം ഈസ് കോൾഡ് അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് കെമിസ്ട്രിയുടെ ഏത് ബ്രാഞ്ചാണ് റിയാക്ഷൻ മെക്കാനിസം റിപ്രസെൻ്റ് ചെയ്യുന്നത് ഓപ്ഷൻ ഒന്ന് അനലറ്റിക്കൽ കെമിസ്ട്രി ഓപ്ഷൻ രണ്ട് കെമിക്കൽ കൈനറ്റിക്സ് ഓപ്ഷൻ മൂന്ന് തെർമോ കെമിസ്ട്രി ഓപ്ഷൻ നാല് നൺ ഓഫ് ദസ് ആൻസർ ഓപ്ഷൻ രണ്ടാണ് കെമിക്കൽ കൈനറ്റിക്സ് അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് പിക്രിക് ആസിഡ് പിക്രിക് ആസിഡിൻ്റെ കെമിക്കൽ നെയിം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഒന്ന് ടു ഫോർ സിക്സ് ട്രൈ നൈട്രോ നൈട്രോഫിനോൾ ഓപ്ഷൻ രണ്ട് ട്രൈ നൈട്രോ ടോളിൻ ഓപ്ഷൻ മൂന്ന് ട്രൈ നൈട്രോ അനിലിൻ ഓപ്ഷൻ നാല് നൺ ഓഫ് ദസ് അപ്പം പിക്രി ആസിഡ് എന്ന് പറഞ്ഞാൽ ടു ഫോർ സിക്സ് ട്രൈ നൈട്രോ ആണ് ഓപ്ഷൻ ഒന്നാണ് ഉത്തരം അടുത്ത ചോദ്യം ദ റീയേജൻറ്റ് യൂസ്ഡ് ഡിറ്റക്ട് ഷുഗർ ഇൻ യൂറിൻ ഈസ് കോൾഡ് അപ്പം ഈ ഒരു ക്വസ്റ്റില് ചോദിച്ചിട്ടുള്ളത് യൂറിനിലെ ഷുഗർ ഡിറ്റക്ട് ചെയ്യാൻ ഏത് റിയേജൻ്റാണ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ഒന്ന് ടോളൻസ് ഓപ്ഷൻ രണ്ട് ബേഗസ് ഓപ്ഷൻ മൂന്ന് ബനഡിക്ട് ഓപ്ഷൻ നാല് ഫെലിങ് അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ത്രീ ബനഡിക്ട് റിയേജൻ്റ് ആണ് ഓപ്ഷൻ മൂന്നാണ് ശരിയുത്തർ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈ സാൻ ഇൻസുലേറ്റർ അപ്പോൾ താഴെ തന്നിരിക്കുന്നത് ഏതാണ് ഒരു ഇൻസുലേറ്റർ ഓപ്ഷൻ ഒന്ന് ഗ്രാഫൈറ്റ് ഓപ്ഷൻ രണ്ട് അലുമിനിയം ഓപ്ഷൻ മൂന്ന് ഡയമണ്ട് ഓപ്ഷൻ നാല് നൺ ഓഫ് ദസ് അപ്പോൾ ഗ്രാഫൈറ്റും അലുമിനിയം കണ്ടക്ടേഴ്സാണ് സോ ഓപ്ഷൻ മൂന്നാണ് ഉത്തരം ഡയമണ്ട് ആണ് ഇൻസുലേറ്റർ അടുത്ത ചോദ്യം നൈലോൺ സിക്സ്റ്റി സിക്സ് ഈസ് മെയ്ഡ് ബൈ യൂസിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈ ഒരു ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത് നൈലോൺ സിക്സ്റ്റി സിക്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഒന്ന് ഫിനോൾ ഓപ്ഷൻ രണ്ട് അടിപ്പിക് ആസിഡ് ഓപ്ഷൻ മൂന്ന് ബെൻസിൻ ഓപ്ഷൻ നാല് നൺ ഓഫ് ദസ് ഈ നൈലോൺ സിക്സ്റ്റി സിക്സ് ഉണ്ടാക്കുന്നത് അടിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡൈ അമീനും ഉപയോഗിച്ചിട്ടാണ് ഇതിൽ അടിപ്പിക് ആസിഡ് മാത്രമേ ക്വസ്സിലെ തന്നിട്ടുള്ളൂ അതായത് അടിപ്പിക് ആസിഡ് കൊണ്ട് മാത്രം നൈലോൺ സിക്സ്റ്റി സിക്സ് ഉണ്ടാക്കാൻ പറ്റില്ല ഈ ഹെക്സാമെത്തിലിൻ ഡൈ അമീനും കൂടെ വേണം അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി തരം നൺ ഓഫ് ദസ് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആൻറ്റി ബയോട്ടിക്ക് ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന ഏതാണ് ഒരു ആൻറ്റിബയോട്ടിക് ഓപ്ഷൻ ഒന്ന് ആംപിസിലിൻ ഓപ്ഷൻ രണ്ട് ആസ്പിരിൻ ഓപ്ഷൻ മൂന്ന് കാൽം ഓപ്ഷൻ നാല് നൺ ഓഫ് ദസ് അതിൽ ആംപിസിലിൻ ആണ് ഒരു ആൻറ്റിബയോട്ടിക്ക് ഓപ്ഷൻ ഒന്നാണ് ഉത്തരം അടുത്ത ചോദ്യം വിച്ച് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ആസിഡ് എമംഗ് ദ ഫോളോയിങ് ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന ഏതാണ് സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ഓപ്ഷൻ ഒന്ന് സി എച്ച് ത്രീ സി ഒ ഒ എച്ച് അസിറ്റിക് ആസിഡ് രണ്ടാമത്തത് സി എച്ച് ത്രീ സി എച്ച് ടു സി ഒ ഒ എച്ച് പ്രൊപ്പനോയിക് ആസിഡ് മൂന്നാമത്തത് സി എച്ച് ടു സി എൽ സി ഒ എച്ച് ക്ലോറോ അസറ്റിക് ആസിഡ് ഓപ്ഷൻ നാല് സി എച്ച് ത്രീ സി എൽ സി എച്ച് ടു സി ഒ എച്ച് ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ് അപ്പോൾ ഇതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ മൂന്നാണ് സി എച്ച് ടു സി എൽ സി ഒ ഒ എച്ച് ക്ലോറോ അസറ്റിക് ആസിഡ് അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ ഓക്സിറേഷൻ നമ്പർ ഓഫ് എഫ് ഇൻ എഫ് ഇ ത്രീ ഓഫ് ഫോർ എഫ് ഇ ത്രീ ഓഫ് ഫോറിൽ അയണിൻ്റെ ഓക്സിറേഷൻ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഒന്ന് പ്ലസ് ടു ഓപ്ഷൻ രണ്ട് പ്ലസ് ത്രീ ഓപ്ഷൻ മൂന്ന് എയ്റ്റ് ബൈ ത്രീ ഓപ്ഷൻ നാല് ടു ബൈ ത്രീ അപ്പോൾ ഇതിൽ എഫ് ഇ ത്രീ ഓ ഫോർ ആണ് അതായത് ഒരു ഓക്സിജൻ്റെ ഓക്സിറേഷൻ സ്റ്റേറ്റ് മൈനസ് ടു ആണ് അങ്ങനെ നാല് ഓക്സിറേഷൻ ഓക്സിജൻ ഉണ്ടാവും അതിൻ്റെ ടോട്ടൽ ഓക്സിഡൻ സേറ്റ് മൈനസ് എയ്റ്റ് ആയിരിക്കും അപ്പോൾ മൈനസ് എട്ടിനെ കൊണ്ട് സീറോ ആവാൻ വേണ്ടി നമ്മൾ പ്ലസ് എയ്റ്റ് ആഡ് ചെയ്യണം അതായത് ഇവിടെ മൂന്ന് അയൺ ഉണ്ട് അപ്പം എയ്റ്റ് ബൈ ത്രീ ആയിരിക്കും ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സോ ഓപ്ഷൻ ത്രീ ആണ് ശരി ഉത്തരം